മുസ്ലിം സമൂഹത്തെ ആകെ വല്ലാത്ത ദുഃഖത്തിലും കണ്ണീരിലും വാഴ്ത്തിക്കൊണ്ട് ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ വാർത്ത വായിക്കുമ്പോൾ കരയുകയോ നിയന്ത്രണം വിട്ടു പോവുകയോ ബോധക്ഷയമുണ്ടാവുകയോ ചെയ്താൽ എല്ലാവരും ക്ഷമിക്കണമെന്നും നിങ്ങളും ഇത് കാണുമ്പോൾ എവിടെയെങ്കിലും കസേരയിൽ ഇരുന്ന് കാണണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാരണം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രതീക്ഷയും നിലനിൽപ്പും എല്ലാമെല്ലാമായിരുന്ന നിരവധി പള്ളികളുടെ കാളിയും ഇത്രയും നാൾ ഒരു പ്രഖ്യാപിത മുസ്ലിമായി ലോക സമൂഹത്തിന് മുമ്പിൽ നമുക്കെടുത്ത് കാട്ടാൻ ഉണ്ടായിരുന്ന നമ്മുടെ നേതാവ് അലി അക്ബറുക്ക മതം മാറി സത്യം പറഞ്ഞാൽ ഈ മാറിയപ്പോഴാണ് അലി അക്ബർക്ക് എവിടെയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത് ഏതായാലും ആ സങ്കടകരമായ വാർത്തയുടെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാം നിഷ്പക്ഷം നിലപാടിൽ വിശ്വവിഖ്യാതനായ ഇസ്ലാമിക ചിന്തകനും പണ്ഡിതനും സർവോപരി എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും വിഷ്ണുപാദം പൂകി ഈ പറയുന്ന പലതരത്തിലുള്ള വേദവാക്യങ്ങൾ ചൊല്ലി ഹിന്ദുക്കളെപ്പോലും നാണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരു ഹിന്ദു ഒരിക്കലും ഒരു സമൂഹത്തിലും ഉണ്ടാകരുത് കൈയരന്ന് കൈ നീട്ടി കാശ് വാങ്ങി കാശ് വാങ്ങി കരഞ്ഞ് കാശു വാങ്ങുന്ന ഒരവസ്ഥ ഒരു സമൂഹത്തിന് തന്നെ അപമാനമാക്കി സ്വയം അതിനുള്ളിൽ ഇങ്ങനെ ആറാടി കഴിഞ്ഞിരുന്ന നമ്മുടെ സാക്ഷാൽ അലി അക്ബർ അക്ബർക്ക മതം വിട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം എൻ്റെ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉടുപ്പ് ഞാൻ ഇന്ന് വലിച്ചെറിയുകയാണ് അത് ആയിരക്കണക്കിന് ഇമോജികൾ ഇന്ത്യക്കെതിരായിട്ട് ആയിരക്കണക്കിന് ചിരിക്കുന്ന ഈ പരമ പരമത്തെണ്ടികളോടുള്ള എന്റെ ഉത്തരമാണ് ഇന്ന് മുതൽ ഞാൻ മുസ്ലിം അല്ല ഇന്നു മുതൽ ഞാൻ മുസ്ലിം അല്ല ഭാരതീയനാണ് ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹം മാറിയതിന്റെ കാരണം വളരെ വിചിത്രമാണ് ഈ മാറി മാറി എന്ന് പറയുന്നെങ്കിലും അല്ല അലി അക്ബർക്ക ജാതിയായിരുന്നു ഇതുവരെ ഞങ്ങൾ സാധാരണ ഇസ്ലാം വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നത് പണ്ട് ചെറുപ്പത്തിൽ ഓർമ്മയില്ലാതിരുന്ന സമയത്ത് വാപ്പ ഇത്രയും മനോഹരമായ ഒരു പേരിട്ട് തന്നതുകൊണ്ടോ അല്ലെങ്കിൽ സുന്നത്ത് കല്യാണം നടത്തിയത് അല്ല അതിനനുഗുണമായ ഒരു കൂടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും എല്ലാ മതത്തിലുമുള്ളതുപോലെ ഇസ്ലാം മതത്തിലുമുണ്ട് അങ്ങ് കുറേ നാളുകളായി രന്നും തുരന്നും ജീവിക്കാൻ വേണ്ടി എന്തെല്ലാമോ കാട്ടിക്കൂട്ടി എന്തെല്ലാമോ പറഞ്ഞു വെച്ച് എന്തെല്ലാമോ അവതരിപ്പിച്ച് പല പല മാർഗങ്ങളും തേടി ഇങ്ങനെ ജീവിച്ചു പോരുന്നതിനിടയിൽ താങ്കൾ ഇന്നാണോ ഈ സംഗതി മാറിയത് എന്ന് താങ്കൾക്ക് തോന്നിയത് കാലം എത്രയോ കഴിഞ്ഞിട്ടുണ്ടാവും താങ്കളൊക്കെ ആ വിശ്വാസത്തിൽ നിന്ന് പോയിട്ടെന്ന് വല്ല ബോധവുണ്ടോ അതോ ഇപ്പോൾ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന അതായത് വിശ്വാസത്തെ രമിപ്പിക്കുന്ന എന്തെങ്കിലും വ്യതിയാനങ്ങൾ അങ്ങയുടെ ഉള്ളിൽ സംഭവിച്ചോ ഏതായാലും അങ്ങ് മതം മാറിയതോടുകൂടി വലിയ ഒരു സന്തോഷവും ആശ്വാസവുമായി എന്നതാണ് ഒരു വസ്തുത ഈ സാധാരണ മക്കളെന്ന പേരിൽ ചില ശത്രുക്കൾ വീട്ടിൽ താമസിച്ചുകൊണ്ട് അച്ഛനെ തെറി പറയുമ്പോഴാണ് അയൽക്കാർ ഒരുപാട് പേര് കേൾക്കാൻ നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങ് നാട് വിട്ടുപോയി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി വേറൊരു മതത്തിലൊക്കെ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് കേൾക്കില്ല ആകെ ഇതിനകത്ത് ഇതുവരെ എല്ലാവരും അങ്ങ് പറയുന്ന എല്ലാ വിഡ്ഢിത്തങ്ങളും കാണിക്കുന്ന കോമാളിത്തരങ്ങളും എല്ലാം എല്ലാവരും ആസ്വദിച്ചത് അങ്ങയുടെ പേരിങ്ങനെ ആയതുകൊണ്ടും അങ്ങയുടെ എവിടെയോ ഒക്കെ ഉള്ള ചില സ്ഥലങ്ങളിൽ ഈ മുസ്ലിം ആണെന്നുള്ള ചില അടയാളങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെ അപ്പുറത്തേക്ക് പോയി ഈ പേര് സ്വീകരിക്കുന്നതോടുകൂടി ഇനി അങ്ങ് പോകുന്ന മതത്തിനൊരു ബാധ്യതയാവുകയും ഇവിടെ ഒരു ആശ്വാസമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഈ വയറ് പെരുകിയിരിക്കുമ്പോൾ ചിലതൊക്കെ പുറത്തു പോകുമ്പോൾ ആശ്വാസം പോലെ പുള്ളി പോയതിൻ്റെ കാരണം വളരെ വിചിത്രമാണ് അതായത് ബിപിൻ റാവത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി അദ്ദേഹം മരണപ്പെട്ടതിൽ ആരൊക്കെയോ ഇമോജിയിട്ടത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം മതം മാറിയിരിക്കുന്നത് സാധാരണ ഇതുവരെ കേട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു മതവിശ്വാസം തിരഞ്ഞെടുക്കുന്നതിന് ആ മതത്തിലെ എന്തെങ്കിലും പ്രത്യേകമായ മൂല്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ പഠിച്ചോ അറിഞ്ഞോ ഒക്കെയാണ് അതിലേക്ക് പോകുന്നത് പക്ഷേ ഇവിടെ പോയിരിക്കുന്നത് അങ്ങനെയല്ല ഈ പറഞ്ഞ മുട്ടയിട്ടിരിക്കുന്ന ഇമോജി കണ്ടുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്തരം വ്യാജ പേരുകൾ ഉപയോഗിച്ചത് ആരാണ് ഇട്ടത് എന്ന് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് സാക്ഷാൽ ഇത് കണ്ട് അങ്ങ് പോകുന്നത് കാണുമ്പോൾ എൻ്റെ ബലമായ വിശ്വാസം കുറേ ഫേക്ക് ഐ ഡികളിൽ നിന്ന് അങ്ങ് തന്നെ ആയിരിക്കണം ഇതുപോലത്തെ തലയുമൊക്കെ ഇട്ടത് എന്നുള്ളതാണ് പിന്നെ ഇത് കണ്ടാണ് അങ്ങ് പോകുന്നതെങ്കിൽ അങ്ങക്ക് മറ്റൊരു വാർത്ത അറിയുമോ ഇന്നലെ ബിപിൻ റാവത്ത് എന്ന ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി മരിച്ച കാര്യം വൈകിട്ട് ആറു മണിക്കാണ് നമ്മുടെ എയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നത് പക്ഷേ ഉച്ചയ്ക്ക് രണ്ട് അമ്പത്തിരണ്ടിന് ലഫ്റ്റനൻ്റ് ജനറൽ എച്ച് എസ് പനാഗ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റനൻ്റ് കേണൽ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആർ ഐ പി ജനറൽ വിപിൻ റാവത്ത് എന്ന് ഇട്ടിരിക്കുന്നത് രണ്ട് അമ്പത്തിരണ്ടിനാണ് എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ രണ്ടേ മുക്കാലിന് തന്നെ അദ്ദേഹം മരിച്ചു എന്ന് പ്രഖ്യാപിച്ചത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളും ഒരാൾ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയിൽ ഉണ്ടാകാറുണ്ട് എന്തായാലും അത് കണ്ടാണെങ്കിലും അങ്ങ് കളമൊഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം എന്നു മാത്രവുമല്ല അതോടുകൂടി ഒരു മതം രക്ഷപ്പെട്ടതിലും വലിയ സന്തോഷമുണ്ട് പിന്നെ കൂട്ടത്തിൽ പോകുമ്പോൾ കുറച്ചു പെങ്ങന്മാരും അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഇങ്ങനെ പേരുകളും കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അവരെ കൂടി കൂട്ടിക്കൊണ്ട് വേണം പോകാൻ എന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട് എന്നിട്ട് അങ്ങ് പേരിടുമ്പോൾ ഉടായിപ്പാനന്ദൻ എന്നൊരു പേരിടണം എന്നെനിക്കൊരു അഭ്യർത്ഥന കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയും അതുമായി ബന്ധപ്പെട്ട പുയ മുതൽ പുയ വരെ എന്ന് പറയുന്ന ഒരു സിനിമയുമൊക്കെയായി എത്രയോ നാളുകളായി ഇരന്ന് വാങ്ങുന്നതുകൊണ്ട് അതിനുചിതമായ പ്രവൃത്തിക്ക് ചേരുന്ന ഒരു പേരിടണമെന്ന് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു അങ്ങ് പോകുന്ന സ്ഥലത്ത് എല്ലാ ശാന്തിയും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓം ശാന്തി